മക്കളെ, ഗ്രിഗറി, മോഹിനി, മക്കളെ ഇങ്ങ് വാ. ഇത് ആരെ വന്നേക്കുന്ന നോക്കിയേ. എന്റെ ദൈവമേ, അയ്യോ ഗ്രിഗറി, എന്താ എന്നെ വിളിക്കുന്നില്ലേ? ഞാൻ കാണണ്ടേ? നീ കണ്ടിട്ടുള്ളതാണല്ലോ മിനിയെ, കാണാത്തത് മോഹിനിയല്ലേ? ഓ അങ്ങനെ. നീ എന്താടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? നീ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴും വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇന്നലെ ദുബായിൽ വന്ന് ഇറങ്ങിയപ്പോഴല്ലേ അമ്മ ഞാൻ വിളിച്ചത്. അവിടുത്തെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന്. എന്നിട്ട് ആ വിവരം നീ എന്നോടെന്താ പറയാതിരുന്നത്? ഫുള്ള് കള്ളത്തരല്ലേ. കുടുംബപരമായിട്ട് കള്ളത്തരത്തിൽ ബിരുദം എടുത്തിട്ടുള്ള ആളുകളാണല്ലോ ഈ വീട്ടിലുള്ളത്. അമ്മ പാടുന്നതല്ലേ മകളും പാടൂ. ഇതാരാ അമ്മ? എനിക്ക് ഇവിടെ മനസ്സിലായില്ലല്ലോ. ആരാ അമ്മ ഇവിടെ? പ്രിയ. ഏത് പ്രിയ? മനുവിന്റെ ഭാര്യ. ഏത് മനു അമ്മ? എന്റെ ഏട്ടൻ ഗ്രിഗറി അല്ലേ. ഏട്ടന്റെ ഭാര്യയുടെ പേര് മോഹിനി എന്നും. അപ്പൊ പിന്നെ ഇവൾ ആരാ? ഇവൾ എന്തിനാ അമ്മ ഈ വീട്ടിൽ താമസിക്കുന്നത്? അമ്മ ഗതിയില്ലാതെ വലിഞ്ഞു കയറി വരുന്നവരൊക്കെ ഈ വീട്ടിൽ കെട്ടി താമസിപ്പിക്കുന്നെ. താമസിക്കുന്നതോ പോട്ടെ, നമ്മളെ ഭരിക്കാൻ കൂടി വന്നാലോ? അങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല ഞാൻ, ഗതിയില്ലാത്തവളും അല്ല. ഈ വീടേ എന്റെ അച്ഛന്റെ കാശുകൊണ്ട് പണിഞ്ഞതാ. എന്റെ പ്രിയ ഒന്നും നിർത്ത്. ഇത് എത്രയോ ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ ആ കുഞ്ഞ്. വന്നു കയറുമ്പോഴേ ഇങ്ങനെയാണോ അതിനോട് പെരുമാറേണ്ടത്? അപ്പൊ ഇവള് പറഞ്ഞതോ? ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ. എന്താണ് അവകാശം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തരാ. എന്റെ കുഞ്ഞെ, നീ എന്തിനാ അതിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത്? ഒന്നിന് പത്തായിട്ട് അവളിപ്പ ചെന്ന് മനുവിനോട് പറഞ്ഞു കൊടുക്കും, അതും കേട്ടോണ്ട് അവൻ വഴക്കിന് വരും. വരട്ടമ്മ, എല്ലാ വഴക്കുകളും അവസാനിപ്പിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും സങ്കടം ഞാൻ മാറ്റിത്തരാം. മനസ്സിലായോ എന്നെ മിനി? അതെ, എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയ. മോഹിനി എന്നുള്ള പേര് കേട്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് ഭയങ്കര ഗൗരവമുള്ള ഒരാളെയാ. ഈ കുഞ്ഞു മോഹിനിയെ കയറി ഞാൻ എങ്ങനെ അമ്മ ഏട്ടത്തെ അമ്മ എന്നൊക്കെ വിളിക്കുന്നെ. എന്നെ മോഹിനി എന്ന് വിളിച്ചാ മതി. കേട്ടോ ഏട്ടാ, ഇവിടുത്തെ വിവരങ്ങള് അപ്പപ്പം ഞാൻ അവിടുന്ന് അറിയുന്നുണ്ടായിരുന്നു. ഈ വീട്ടിൽ ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമല്ല, അതൊക്കെ അറിയിക്കാൻ വേറെ ആളുകളുണ്ട്. അമ്മയുടെ ചോറ്റാനിക്കര യാത്രയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അറിഞ്ഞ സ്ഥിതിക്ക് ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. അതിനാ വന്നത്. എന്താ ഏതാന്നൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ. മോഹിനി വാ. നിനക്ക് ഞാനേ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കൈയോടെ അത് തന്നേക്കാം. അതെ, പ്രിയയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഭൂകമ്പം ഉണ്ടാവും. എന്തിനാടാ അവള് വന്നേക്കുന്നേ? എന്തോ ദുരുദ്ദേശമുണ്ട്, അല്ലെങ്കിൽ അവളിങ്ങനെ വരത്തില്ല. നിനക്കറിയാവോ എന്താ കാര്യമെന്ന്? ഇല്ലമ്മേ, ആന്നു എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു വരുമെന്ന്. അല്ല, അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാറുന്നത്. അതുകൊള്ളാം, വന്നു വന്ന് ഞാൻ പുറത്തായി അല്ലേടാ. അമ്മ പുറത്താവേ, എന്നാ പിന്നെ ഞങ്ങളുണ്ടോ? നല്ല കഥ. എന്താ വരവിന്റെ ഉദ്ദേശം എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നല്ലതായിരിക്കില്ല എന്തായാലും. അതുറപ്പല്ലേ, എന്റെ ശത്രുവായിട്ടാ അവള് കാണുന്നത്. അല്ല, പണ്ടു അത് അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോ അത് കൂടി. മോഹിനിയോടോ ഒട്ടിപ്പിടിച്ചിരിക്കല്ലേ, വജ്രപശ കൊണ്ട് ഒട്ടിച്ച പോലെയാ നാലാളും. ഗ്രിഗറി, മോഹിനി, ഇന്ദിര, ഇപ്പം ഇനിയും. ഒന്നും ഞാൻ പറയാൻ വക്കില്ലേ, മോഹിനിയെക്കാളും ഗ്രിഗറിയെക്കാളും
നമ്മൾ ഇവളെ പേടിക്കണം. അതെന്താ? ഒന്നാമത് ഒടുക്കത്തെ ധൈര്യം അവൾക്ക്, രണ്ടാമത് അതാണ് പ്രധാന പോയിന്റ്, മിനിയുടെ മുന്നിൽ മനു അങ്ങനെ അങ്ങ് വയലന്റ് ആവില്ല. അതെ, പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആവാൻ സാധ്യത. അത് പ്രശ്നമാണല്ലോ പ്രിയേ. ഇന്ദിരയ്ക്കും ബാലനും എതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിന്റെ കുന്തമുനയ മനു. മനു പത്തിമടക്കിയാൽ നമ്മൾ പെടും. മനുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ഓപ്പറേഷൻസ് വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവളുടെ വരവ്. എന്തൊക്കെയോ അവള് പ്ലാൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലിരിപ്പ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്ന് മാത്രം. അതറിയണം. അതറിഞ്ഞാലേ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റൂ. ബാലന്റെയും ഇന്ദിരയുടെയും ഒരുമിപ്പിക്കലാണ് അവളുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ പെടും. എന്ത് തീരുമാനിച്ചാലും വാശിയോടെ നടത്തിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവൾ അവൾ. ഇതുവരെയുള്ള സമാധാനം പോയി. എന്താ സംശയം? പോയി. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറ. അതൊരു ചോദ്യമാ വക്കീലെ. അതിനുത്തരം പറയുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ വിശദീകരണം കിട്ടണം. ഒന്ന്, എന്താണ് മിനിയുടെ വരവിന്റെ യഥാർത്ഥ ഉദ്ദേശം? രണ്ട്, മിനി അമ്മയ്ക്ക് അനുകൂലമായൊരു സ്റ്റാൻഡ് എടുത്താൽ എന്തായിരിക്കും മനുവിന്റെ നിലപാട്? ആദ്യം അതൊന്ന് അറിയണം, എന്നിട്ട് മതി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. എന്തൊരു നല്ല രാജ്യമാണ് അമേരിക്ക. നമ്മുടെ നാട്ടിലുള്ള എത്രയോ പേര് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഒരാൾ തനിച്ച് ഇവിടെ വന്ന് കിടക്കുന്നത്. ശകുനം മുടക്കി. സത്യോ വക്കീലെ, ശകുനം മുടക്കി തന്നെയാ. എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചല്ലേ പറ്റൂ. രാത്രി അറിയാം മനുവിന്റെ സ്റ്റാൻഡ്. രാത്രി മിനിയും മനുവും തമ്മിൽ കാണും. മനുവിൻ അവളോട് പഴയ സ്നേഹം തോന്നാതിരുന്ന നമ്മൾ രക്ഷപ്പെട്ടു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കാം. ഇതാണോ സ്ഥിരം പതിവ്? എന്താ ഇങ്ങനെ കുടിച്ചു കുന്തം പറഞ്ഞാണോ സ്ഥിരം വരാറെന്ന്? സാഹചര്യം അങ്ങനെയല്ല എമ്മിനി. എന്ത് സാഹചര്യം? എന്താ അറിയില്ലേ, ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ. എടി, ഈ ഞാനേ നിന്റെ ആരും അല്ല ഇപ്പോ. എന്റെ അമ്മ വേറെയാ. ആ ഒരു കാര്യം കൂടി, എന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനേ പാടില്ല. അതിനാണോ ഈ കുടിക്കുന്നത്? ശരി, സ്വന്തം വിഷമം മറയ്ക്കാൻ കുടിക്കുന്നു. പക്ഷെ ഇവിടെ ഉള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ഇവിടെയുള്ളവർ ആരും അല്ലാന്ന് സ്വയം ബോധ്യപ്പെട്ടതാണല്ലോ. പിന്നെ എന്തിനാ അവരുമായിട്ട് വഴക്ക് കൂടുന്നത്? എന്തിനാ അവരെ ഭരിക്കാൻ പോകുന്നത്? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അതെ, പെട്ടെന്നൊരു ദിവസം അമ്മ അമ്മ അല്ലാതായാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. മോശമാ മനു, നീ കാണിക്കുന്നതെല്ലാം മോശമാ. ഡാ, ഇത്രയും കാലം സ്നേഹം മാത്രം തന്നെ വളർത്തി വലുതാക്കിയ ആ അമ്മയോട് തന്നെ നീ ഇത് ചെയ്യണം. അതിന് മനു എന്ത് ചെയ്തു? ഇത് കൂടുതൽ എന്താണ് ചെയ്യേണ്ടത്? എന്റെ അമ്മ സമാധാനത്തോടെ ഉറങ്ങിട്ട് എത്ര ദിവസമായിന്ന് അറിയൂ? എന്താ കാരണം? ആരാ കാരണം? നീയൊക്കെ തന്നെയല്ലേ. 60 ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുന്നല്ല, തെറ്റൊന്നും ഇല്ലേ? ആ ഒറ്റ കാരണം കൊണ്ടാ അമ്മയെ മനു എതിർക്കുന്നത്. എങ്ങനെയാടി അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇവരെത്തിയത്? നീ അമ്മയെ കൊല്ലാൻ നോക്കിയത് കൊണ്ടല്ലേ? മിനി വേണ്ട, അമ്മയൊന്നും മിണ്ടാതിരിക്കെ. ഇവള് പറയുന്നത് കേട്ടെ, തലയും താഴ്ത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇവളൊരു കൊലപാതകിയാ, എന്നിട്ട് നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു. കണ്ടോ മനു,
നുണ പറയുന്നത് കണ്ടോ? ഞാൻ കൊല്ലാൻ നോക്കിന്ന് ഞാൻ അങ്ങനെ ചെയ്യോ? നീ ചെയ്യും. പണ്ട് നീ അമ്മയെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയവളല്ലേ? അന്ന് നിന്റെ ഭർത്താവോ അതിന് കൂട്ടുനിന്നു. സ്വന്തം അമ്മയെ കൊല്ലാൻ ഏതെങ്കിലും ഒരു മകൻ കൂട്ടു നിൽക്കുമെന്ന് അന്നേ ഞാൻ ആലോചിച്ചതാ. ഇപ്പോഴല്ലേ അതിന് കൃത്യമായ ഉത്തരം കിട്ടിയത്. അതിന് സ്വന്തം മകനല്ലല്ലോ, ഒരു രക്തബന്ധമില്ലാത്ത ആരും ഒരാള്. അയാൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താ മനു മിണ്ടാ നിൽക്കുന്നത്? മറുപടി പറയുന്നില്ലേ?